ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു തെലുങ്ക് ഹൊറർ മൂവിയായ ഈ ഇതിൽ വേദിക രാഹുൽ വിജയ് മഞ്ജു ലക്ഷ്മി തുടങ്ങിയ താരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു വലിയ മലമുകളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കാണിക്കുന്നത് അതിൻ്റെ വെള്ളത്തിനടിയിലായിട്ട് ഒരു സ്വാമിയെ പോലെ ഒരാൾ ധ്യാനിക്കുന്നത് കാണിക്കുന്നു പിന്നീട് നെക്സ്റ്റ് സീനിൽ കുറച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു അവരെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകനിലേക്ക് ഒരു ശബ്ദവും വാസനയും എത്തുന്നു അത് തേടി നമ്മുടെ അധ്യാപകൻ നടക്കുമ്പോൾ ഒരു ലേഡിയുടെ അടുത്തേക്ക് ചെന്നെത്തിപ്പെടുന്നു ആ ലേഡി ആണെങ്കിൽ അതീവ സുന്ദരിയും ഒരു നർത്തകിയും കൂടിയാണ് അത് കണ്ട് നമ്മുടെ അധ്യാപകൻ വീണുപോയി പിന്നീട് അടുത്ത സീനിൽ ഇവർ ഒരുമിച്ച് കിടക്കുമ്പോൾ ആ ലേഡി അധ്യാപകനെ കൊല്ലുന്നു അടുത്ത സീനിൽ ആ വെള്ളച്ചാട്ടത്തിൽ സ്വാമി തന്റെ അസിസ്റ്റന്റിനോട് ദേഷ്യം കൊണ്ട് അവൾ വീണ്ടും ഒരാളെ കൂടി കൊന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ അത് തൊണ്ണൂറ്റൊമ്പതായി ഇനി അവൾ നൂറാമത് കൂടി ആവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സ്വാമി പറയുന്നു അടുത്ത സീനിൽ യാക്ഷിണിയ ാണ് കാണിക്കുന്നത് അവളുടെ കയ്യിൽ ഒരു പാവക്കുട്ടി കൂടിയുണ്ട് എന്നാൽ അവളുടെ മേത്ത് ഒരു ശാപവും ഉണ്ട് നൂറാണുങ്ങളെ കൊല്ലാതെ അവൾക്ക് അവളുടെ സ്വന്തം നാളായ ജ്വാലപുരിയിലേക്ക് പോകാൻ കഴിയില്ല നൂറാണുങ്ങളെ കൊന്നാൽ മാത്രം പോരാ ആ കൊല്ലുന്നതിലെ നൂറാമത്തെ വ്യക്തി ഒരു ബ്രഹ്മചാരി കൂടിയായിരിക്കണം എന്നാൽ നമ്മുടെ മായെ ഭൂമിയിൽ കാണുന്ന പോലെയല്ല എന്തൊരു ദൈവികത നമ്മുടെ മായയ്ക്കുണ്ട് അപ്പോൾ നമ്മുടെ സ്വാമിയില്ലേ അയാളുടെ പേര് മഹാരാജൻ എന്നാണ് അയാളും അയാളുടെ ടീമും മായയെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു തന്റെ ശക്തികളെല്ലാം ഉപയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തുമെന്നായ പറയുന്നു അടുത്ത സീനിൽ ഒരു നല്ല ഫാമിലിയാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ ഹീറോയും കാണിക്കുന്നു മുപ്പത് വയസ്സായിട്ടും നമ്മുടെ ഹീറോ സ്റ്റിൽ സിംഗിളാണ് കൃഷ്ണ എന്നാണ് നമ്മുടെ ഹീറോയുടെ പേര് ഇതുവരെ കല്യാണം കഴിക്കാത്തതിന്റെ റീസൺ പ്രണയിച്ചു മാത്രമേ താൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നായിരുന്നു നമ്മുടെ ഹീറോയുടെ തീരുമാനം പക്ഷേ നമ്മുടെ ഹീറോയുടെ വീട്ടുകാർ ഇനിയൊന്നും നോക്കണ്ട അവനെ കല്യാണം കഴിപ്പിക്കണം എന്ന തീരുമാനത്തിലായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹീറോ ഒരു സുന്ദരിയെ സ്വപ്നം കാണുന്നു എന്നാൽ മുഖം കാണുന്നതിനു മുമ്പ് തന്നെ അവന്റെ വീട്ടുകാർ അവനെ വിളിച്ചു ഇത്ര നാളും നീ പ്രണയിച്ച് കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു നടന്നു ഇപ്പൊ ഇതാ മുപ്പത് വയസ്സായിരിക്കുന്നു ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ ഹീറോ അതെ ഇന്നലെ മുപ്പതായത് ഇന്ന് രാത്രിയും കൂടിയുണ്ടല്ലോ ഇന്ന് രാത്രി തന്നെ ഞാനൊരു പെണ്ണിനെ കണ്ടുപിടിക്കും അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ നായകൻ ജോലിക്ക് പോകുന്നു അയാൾ ഒരു വലിയ ഹോട്ടലിലെ മാനേജറാണ് അപ്പോൾ അയാളുടെ ജോലിക്കാർ ബോസിൻ്റെ ബർത്ത് ഡേ ആണല്ലോ ഇന്ന് പക്ഷെ മുപ്പത് വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ബോസിനെ ടോർച്ചർ ചെയ്യുന്നു അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ മായയാണ് കാണിക്കുന്നത് നൂറാമത്തെ ആളെയും കൊല്ലാൻ വേണ്ടി അവൾ ഒരു വലിയ കമ്പനിയിൽ എച്ച് ആർ ആയി ജോലിക്ക് പോകുന്നു അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡീസൻറ്റായി ഒരു മാന്യനായ ഒരാളെ അവൾ കാണുന്നു അങ്ങനെ അയാൾ ബ്രഹ്മചാരിയും കൂടിയാണ് അയാളെ കൊല്ലാൻ വേണ്ടി അവൾ തീരുമാനിക്കുന്നു അങ്ങനെ അവൾ അയാളോട് സംസാരിക്കുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അങ്ങനെ അയാൾ ഹോട്ടലിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു അതാണ് നമ്മുടെ ഹീറോയുടെ ഹോട്ടൽ വീട്ടിൽ പറഞ്ഞ സമയം കഴിയുന്നു എന്താ എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ടെൻഷൻ അടിച്ച് വട്ടം തിരിയുമ്പോഴാണ് നമ്മുടെ മായയുടെ എൻട്രി ഇതാ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അതേ പെൺകുട്ടി ഇവളെയാണ് ഞാൻ കെട്ടാൻ പോകുന്നതെന്ന് നമ്മുടെ നായകൻ സുഹൃത്തുക്കളോടെ എല്ലാം പറയുന്നു അങ്ങനെ അവൾ ആരുടെ ഒപ്പമാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ട്രൈ ചെയ്യുന്നു അരമണിക്കൂറായിട്ടും അവൾ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ അവിടേക്ക് അവൾ കാത്തിരുന്ന അയാൾ വരുന്നു ഇത് കണ്ട് ആയി നമ്മുടെ നായകൻ തിരിച്ചു നടക്കുന്നു അങ്ങനെ അവസാനം വീട്ടുകാർ പറയുന്നത് പോലെ ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെ നമ്മുടെ ഹീറോ സമ്മതിക്കുന്നു അടുത്തത് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ിയുടെ നായകൻ സംസാരിക്കുമ്പോൾ അവൾ ഹീറോയെ ഇഷ്ടപ്പെട്ടു എന്നും ഇന്ന് തൊട്ട് ഹീറോയെ മാത്രം പ്രണയിക്കുമെന്നും ഹീറോയെ മാത്രം കല്യാണം കഴിക്കുകയെന്നും പറയുന്നു ഇത് കേട്ട് നമ്മുടെ ഹീറോ അപ്പ തന്നെ ഫ്ലാറ്റ് അങ്ങനെ ഹീറോ കല്യാണത്തിന് ഒരുങ്ങുന്നു അടുത്ത സീനിൽ മായയുടെ ഓഫീസിലെ അയാളുടെ ഒപ്പം ഒരു റൂമിലേക്ക് എത്തുന്നു അയാളെ കൊല്ലാനാണ് നമ്മുടെ മായയുടെ പ്ലാൻ എന്നാൽ അവിടെ വെച്ച് അയാൾ പറയുന്നു താനൊരു അല്ല എന്ന് കമ്പനിയിലുള്ള എല്ലാവരും പക്ഷെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു ഇത് കേട്ട് നമ്മുടെ മായ സ്വന്തം രൂപത്തിലേക്ക് ദേഷ്യം കൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ നിഴലെല്ലാം പുറത്തുനിന്ന് ഒരു സ്ത്രീ കാണുന്നത് പോലെയാണ് മൂവിയിൽ കാണിക്കുന്നത് അടുത്തത് നമ്മുടെ ഹീറോയിൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാണ് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കല്യാണം അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കല്യാണ പെണ്ണിൻ്റെ രഹസ്യം നമ്മുടെ ഹീറോ അറിയുന്നു അതായത് അവൾക്കൊരു എഫ്ഐആർ ഉണ്ട് സോ കല്യാണത്തിന് ശേഷം ഇവനെ ഒരു സൈഡ് ആക്കിയിട്ട് ലവറുമായി ഹാപ്പിയായി ജീവിക്കാം എന്നായിരുന്നു അവളുടെ പ്ലാൻ ഇത് നമ്മുടെ ഹീറോ വിഷമിച്ച് കല്യാണമേ തനിക്ക് വേണ്ട എന്നും ഒരാളെയും വിശ്വസിക്കരുതെന്നും പറഞ്ഞ് മരിക്കുവാൻ വേണ്ടി ഡിസിഷൻ എടുക്കുന്നു അയാൾ ഒരു ലെറ്റർ എഴുതി മരത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ഈ ലെറ്റർ നൂറാമതായി ആളെ കിട്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്ന നമ്മുടെ മായയുടെ അടുത്തേക്ക് എത്തുന്നു മായ ഈ ലെറ്റർ വായിച്ച ഉടനെ നമ്മുടെ നായകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ തയ്ക്ക് പറ്റിയതുപോലെ തന്നെ ഈ സെയിം അവസ്ഥയാണ് എനിക്ക് എന്ന് മായ പറയുന്നു മായ നമ്മുടെ നായകനുമായി മിങ്കിളാവാൻ ശ്രമിക്കുന്നു പക്ഷെ നമ്മുടെ നായകൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മായ അവനെ കിസ് ചെയ്യുന്നു അങ്ങനെ ലവ് വച്ച് ഫസ്റ്റ് ആയി നമ്മുടെ നായകന് തോന്നുന്നു മായ ഹീറോയോട് നമുക്ക് പ്രണയിക്കാം സുഖമായി ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മുടെ നായകൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല പക്ഷെ നമ്മുടെ മായ അവസാനം നമ്മുടെ ം സത്യസന്ധമാണെങ്കിൽ ഇനിയും നമ്മൾ കാണുമെന്ന് പറയുന്നു അപ്പോൾ അടുത്ത സീനിൽ നമ്മുടെ സ്വാമിയെയാണ് കാണിക്കുന്നത് തന്റെ ആൾക്കാരുടെ ഒപ്പം അയാൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു ദൈവം അവരുടെ താഴെയാണ് ഒമ്പത് യക്ഷിണീ ദേവികൾ ഉള്ളത് അവർ ഓരോരുത്തർക്കും ഓരോ പവറാണ് ഉള്ളത് ഇതെല്ലാം ഒരു ബുക്കിലാണ് എഴുതിയിരിക്കുന്നത് ഈ ദേവികളെ ആരെങ്കിലും ഡിസേർവ് ചെയ്താൽ അവരെയൊക്കെ കൊല്ലാനും അവർക്ക് പറ്റുമെന്നും കാണിക്കുന്നു നമ്മുടെ സ്വാമി കാട്ടിലൂടെ നടക്കുന്നത് ഒരു താമര പറയ്ക്കുവാൻ വേണ്ടിയാണ് എന്നാൽ മായ എവിടെറിയുകയുള്ളൂ അങ്ങനെ അയാളുടെ രണ്ട് ശിഷ്യന്മാർ താമര പറക്കാൻ ഇറങ്ങുമ്പോൾ മരിച്ചു പോകുന്നു അങ്ങനെ സ്വാമി ഓരോ മന്ത്രം ചെയ്ത് ദൈവത്തോട് കാരണം പറയുന്നു എന്നിട്ട് താമരകൾ ഒരു കുഴപ്പവും കൂടാതെ എടുക്കുന്നു അടുത്ത സീനിൽ ഹോട്ടലിലെ സ്റ്റാഫ് ബോസിന്റെ കല്യാണം മുടങ്ങിയതിൽ ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പക്ഷെ ഹാപ്പിയായി എൻഡോ ചെയ്യുന്നു ഹീറോ അവന്റെ പെണ്ണിനെ കണ്ടു എന്നും അവരോട് പറയുന്നു എല്ലാവരും ഇത് കിട്ട സ്റ്റക്കായി നിൽക്കുന്നു നമ്മുടെ സ്വാമി താമര വെച്ച് മായയെ കണ്ടുപിടിക്കാൻ നോക്കുന്നു അപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു കുബേരരുടെ സഹോദരനായ രാവണൻ മരിച്ചതിനു ശേഷം കുബേരർ ആ സ്ഥലത്തിലേക്ക് പോകുന്നു അവിടെയാണെങ്കിൽ ആ സ്ഥലം മൊത്തം യാക്ഷരീ ദേവികളുടെ കയ്യിലാണ് സ്വാസ്ഥലം വേണമെങ്കിൽ താനും ഒരു കുബേരരാവണം അതായിരുന്നു നമ്മുടെ സ്വാമിയുടെ പ്ലാൻ അങ്ങനെ താമരയുടെ ഇതിലുകൾ വെച്ച് ഒരു പെയിൻറിങ് നമ്മുടെ സ്വാമി വരയ്ക്കുന്നു എന്നിട്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി വെക്കാനും മായ ഈ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് വന്നാൽ ഈ പെയിന്റിങ്ങിൻ്റെ കളർ മാറുമെന്ന് പറയുന്നു അങ്ങനെ ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റായി ഈ പെയിൻറിങ് എല്ലായിടത്തും എത്തിക്കാൻ അവർ തീരുമാനിക്കുന്നു അപ്പോൾ നമ്മുടെ ഹീറോ ഒരു പാർട്ടിക്ക് പോകുന്നു അവിടെ വെച്ചവൻ വീണ്ടും മായയെ കാണുന്നു അങ്ങനെ അവരുടെ ഉള്ളിൽ പ്രണയമുണ്ടാകുന്നു പല പ്രാവശ്യം കൃഷ്ണനെ കൊല്ലാൻ മായ ട്രൈ ചെയ്യുന്നു എന്നാൽ നടക്കുന്നില്ല അവസാനം ഹീറോ അവളെ റൂമിലേക്ക് എത്തിക്കുന്നു തന്നെ വിട്ടു പോകരുത് തൻ്റെ ഒപ്പം നായിക പറയുമ്പോഴും ഹീറോ അവിടെ നിന്ന് പോകുന്നു പിറ്റേ ദിവസം വീട്ടുകാർ മായയെപ്പറ്റി ഹീറോയോട് ചോദിക്കുന്നു അടുത്ത സീനിൽ കോംപ്ലിമെന്ററി ആയി കൊടുക്കാൻ പോകുന്ന പെയിന്റിംഗ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഹോട്ടലിലും അത് വെച്ചിട്ടുണ്ട് നമ്മുടെ മായ അവിടേക്ക് എത്തുന്നു അങ്ങനെ മായ വന്നതുകൊണ്ട് കൊണ്ട് പെയിന്റിങ്ങിന്റെ കളർ മാറുന്നു നമ്മുടെ ഹീറോയും നായികയും കൂടി ഒരു ക്യാംപ് ഫയറിനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു നായിക നായകന്റെ അടുത്ത് അടുക്കാൻ ശ്രമിക്കുമ്പോഴും കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞ് നായകൻ അവളെ അകറ്റുന്നു കൊല്ലാനായിരുന്നു മായയുടെ പ്ലാൻ പക്ഷെ നമ്മുടെ പാവ നായകൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ നായകൻ ഫ്രണ്ട്സിനോട് ഒപ്പീനിയൻ ചോദിക്കുന്നു അപ്പോഴാണ് നമ്മുടെ സ്വാമി പെയിന്റിംഗിന്റെ കളർ മാറിയത് അറിയുന്നു അവൾ അവിടെ അന്ന് എന്ന് നമ്മുടെ സ്വാമി മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു മാന്ത്രിക സാധനം ഉപയോഗിച്ച് മായയെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നു അങ്ങനെ നമ്മുടെ സ്വാമി ഒരു കാട്ടിലെത്തിപ്പെടുന്നു മരത്തിൻ്റെ മുകളിൽ ഒരു യാക്ഷിനി ഇരിക്കുന്നത് കാണുന്നു പക്ഷേ അത് നമ്മുടെ മായ ആയിരുന്നില്ല അങ്ങനെയാണ് നമ്മുടെ സ്വാമി അറുപത്തിനാല് യാക്ഷിനി ഉണ്ട് എന്നും അവർ പാർവതിയുടെ തലമുറയാണ് എന്നും മനസ്സിലാക്കുന്നത് മായ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നില്ല എന്നാൽ പറയാതെ നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ അവളെ ലോക്ക് ചെയ്യുന്നു അടുത്ത സീനിൽ നമ്മുടെ മായ അവളുടെ പാവയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് പാവ തിരിച്ച് സംസാരിക്കുന്നുമുണ്ട് നീ നൂറാമത്തെ ആളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ മായ നമ്മുടെ ഹീറോയോട് കല്യാണം പറയുന്നു ും അങ്ങനെ ഹാപ്പി ആകുന്നു വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത് രാജാവിന്റെ ഗുരുവായ ഒരാൾ മായ എന്ന യാക്ഷി പിടിക്കുവാൻ വേണ്ടി ഒരു ആലയത്തിൽ കയറുന്നു പക്ഷെ മായ അയാളെയും കൊല്ലുന്നു ഇതൊരു കുച്ചുകുട്ടി കണ്ടുകൊണ്ടു നിൽക്കുന്നുമുണ്ട് അടുത്ത സീനിൽ ഹീറോയുടെ വീട്ടുകാരുടെ മുന്നിൽ മായ സംസാരിക്കുന്നു മായക്ക് സ്വന്തക്കാർ ആരുമില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അപ്പോൾ വേറൊരു റിയാക്ഷനി എന്റർ ചെയ്യുന്നു ഞാൻ അവളുടെ ചേച്ചിയാണ് അപ്പനമ്മ ഇല്ല എന്നത് ശരിയാണ് പക്ഷെ ബന്ധുക്കൾ ആരുമില്ല എന്ന് നീ ഒരിക്കലും പറയരുതെന്ന് ആ യാക്ഷണി പറയുന്നു ഇവൾക്ക് ഞാൻ ഉണ്ട് എന്നും പറയുന്നു അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഓക്കെ എന്ന കല്യാണം നടത്താം എന്ന് തീരുമാനിക്കുന്നു പിന്നീട് രാത്രി ആയ കൃത്യസമയമാണ് നിങ്ങൾ വന്നതെന്ന് മറ്റേ യാക്ഷണിയോട് പറയുന്നു അപ്പോൾ യാക്ഷണി നീ വേഗം തന്നെ നൂറാമത്തെ ആളെ കൊല്ലണം കാരണം മഹാരാജൻ നമ്മുടെ പുറകെയുണ്ട് അതായത് നമ്മുടെ സ്വാമി നമ്മുടെ ഹീറോ കല്യാണക്കുറിയുമായി എല്ലാവരെയും കല്യാണം ക്ഷണിക്കാൻ വേണ്ടി നടക്കുന്നു അപ്പോഴാണ് സ്വാമിയുടെ ആളുകൾ പെയിൻറ്റിംഗ് വെക്കാൻ വരുന്നത് അങ്ങനെ സ്വാമിയുടെ അഡ്രസ്സ് വാങ്ങി അയാളെയും കല്യാണം വിളിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ തീരുമാനിക്കുന്നു ഹീറോയിന്റെ വീട്ടുകാർ കല്യാണം മംഗളമായി നടക്കുമോ എന്നറിയാൻ വേണ്ടി ഒരു സ്ത്രീയെ കാണാൻ പോകുന്നു പക്ഷേ കല്യാണം നടന്നാൽ ഒരു മരണം നടക്കുമെന്നും ആ കല്യാണം നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ആ സ്ത്രീ പറയുന്നു ഇത് കേട്ട് ഹീറോ ഇതെല്ലാം ഫേക്ക് ആണെന്ന് പറയുന്നു മായയും മറ്റേ യക്ഷണിയും അവരെ ആരോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നവർക്ക് തോന്നുന്നു അങ്ങനെ ഹീറോ കല്യാണം വിളിക്കാൻ പെയിന്റിങ്ങിന്റെ മുതലാളിയായ നമ്മുടെ സ്വാമിയെ കാണാൻ വേണ്ടി പോകുന്നു എന്നാൽ അയാൾ താൻ വരില്ല എന്നും എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് പറയുന്നു കാട് തിരിച്ചു വന്ന നമ്മുടെ ഹീറോ അഡ്രസ് പറയാൻ മറന്നു പോയല്ലോ എന്ന് വെച്ച് തിരിച്ചു പോകുമ്പോൾ അവിടെ ഹോളിൽ വെച്ച് സ്വാമിയെ കാണുന്നില്ല പിന്നീട് റൂമുകളിലേക്ക് പോകുമ്പോൾ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ഹീറോ ഞെട്ടുന്നു എന്ത് കാഴ്ചയാണ് നമ്മുടെ നായകൻ കണ്ടത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയില്ലേ അതിനുവേണ്ടി സെക്കൻഡ് പാർട്ടിനായി എല്ലാവരും കാത്തിരിക്കണം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ